പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മയ്ക്കായിട്ടും നമ്മുടെ അനുഗ്രഹത്തിനായിട്ടും നമ്മുടെ ഉയർച്ചയ്ക്കായിട്ടും ദൈവം ചിലരെ ഈ ലോകത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവർ നല്ലത് മാത്രം ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ അവർ ചെയ്യുന്നത് നമ്മുടെ തിന്മയ്ക്കായിരിക്കും, പക്ഷേ അതും നമുക്ക് നാളെ നന്മയ്ക്കായി തീരും എന്നുള്ളതാണ് സത്യം. അത് ദൈവം ചിലരെ അതിനായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ എത്ര പേര് കർത്താവിനെ നിന്ദിച്ചു, എത്ര പേര് കർത്താവിനെ ഉപദ്രവിച്ചു, എത്ര പേര് കർത്താവിനെ പരിഹസിച്ചു. പക്ഷേ അതൊന്നും തിന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല, അതൊക്കെ നന്മയ്ക്ക് കാരണമായി. കർത്താവ് ഉയർത്തപ്പെടുവാനിടയായി, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായി. അല്ലേ, എത്ര വലിയ അനുഭവത്തിലേക്കാണ് ആ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത്. അതുപോലെ യോസഫിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. സ്വന്തം സഹോദരന്മാരെ അവനെ ഉപദ്രവിച്ചു, പൊത്തിപ്പേറിൻ്റെ ഭാര്യയെ അവനെ ഉപദ്രവിച്ചു. പക്ഷേ സംഭവിച്ചത് എന്താ? അതൊക്കെ അവൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി തീർന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരൊക്കെ നമ്മെ എതിർത്താലും ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ഇതൊന്നും തിന്മയ്ക്കല്ല. ദൈവം ചിലരെ നമ്മെ ഉയർത്താൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണിതെന്ന് നമുക്കിന്ന് രാവിലെ മനസ്സിലാക്കണം. അതുകൊണ്ട് നിരാശപ്പെടാതെയും പരാതികൾ പറയാതെയും പരിഭവങ്ങൾ പറയാതെയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. പ്രിയരെ, നീ സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണല്ലോ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് ഇന്ന് രാവിലെ നോക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ തലകളെ വണക്കാം. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ, തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പാണിയും നല്ല പാത്രമായി നിൻഹീതമ്പോ. അവനുടയ്ക്കും അവൻ പാണിയും നല്ല പാത്രമായി നിൻഗീതമ്പോ. എന്നുള്ളം നിന്നിലായി ആഴമാം വിശ്വാസത്താ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു കർത്താവേ. അങ്ങയുടെ വചനം ഇന്ന് പകലിൽ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. ആമേ. തിന്മയൊന്നും ചെയ്യാത്തതായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നന്മയ്ക്കായി ദൈവാത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് പകലിൽ നിരാശയോടും വേദനകളോടും മാനസികമായ ബുദ്ധിമുട്ടുകളോട് അനുഭവിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആശ്വാസവും വിടുതലും അനുഗ്രഹവുമായി മാറുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കുറവ് കൂടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.